ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രാസ് വേൾഡ്. അപ്പോൾ ദാ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വാങ്ങിയിട്ട് അതിൻ്റെ ഡീറ്റെയിലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഇൻഡോർ പ്ലാന്റ് നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ അതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണ്, അതിൻ്റെ കെയറിങ്, അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള പ്ലാന്റ് ഫിറ്റോണിയ പ്ലാന്റ് ആണ്. അതിൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനും അതുപോലെ തന്നെ പിങ്ക് ആൻഡ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനുള്ള പ്ലാന്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള പൊട്ടി മിക്സ് തയ്യാറാക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ കൂടുതലും അടുത്തുള്ളത് നമ്മൾ ചകിരിച്ചോറ്, അതായത് കൊക്കോപിറ്റ്, പിന്നെ കുറച്ച് മണ്ണ്, മണ്ണ് പിയറിന് മാത്രമേ ഉള്ളൂ, മണ്ണില്ലാന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. പിന്നെ കമ്പോസ്റ്റ്. കമ്പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു എന്താ പറയുക വളമായിട്ട് നമുക്ക് നല്ലതാണ്. പിന്നെ നമ്മൾ കൂടുതലായിട്ടൊന്നും ഈ ഇൻഡോർ പ്ലാന്റിനൊന്നും അധികം വളമൊന്നും യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇതാവുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇൻഡോർ പ്ലാന്റ് നല്ല പുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരും ചെയ്യും. അപ്പോൾ കുറച്ച് മണ്ണ്, കൂടുതൽ കൊക്കോപിറ്റ്, പിന്നെ മണ്ണിനേക്കാൾ കുറച്ചാണ് ഞാൻ കമ്പോസ്റ്റ് എടുത്തിട്ടുള്ള ഇട്ടാ. കാരണം കമ്പോസ്റ്റ് കൂടുതലൊന്നും ഇൻഡോർ പ്ലാന്റിന് ആവശ്യമില്ല. പിന്നെ പിന്നെ കുറച്ചൊന്നും എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലതും എല്ലാം കൂടെ നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഫിറ്റോണിയ പ്ലാന്റ് നന്നായിട്ട് ബുഷിയായിട്ട് വളർന്നൊക്കെ നല്ല ഭംഗിയാട്ടോ. ഇതിനെ പൊതുവേ നെർവ് പ്ലാന്റ് എന്നും പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ലീഫ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കംപ്ലീറ്റ് അതിൻ്റെ ലീഫിൻ്റെ നെർവൊക്കെ പുറത്ത് നന്നായിട്ട് കാണുന്നുണ്ട്, കണ്ടില്ലേ. നമ്മൾ ഏത് പ്ലാന്റും റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കുക. അതിൻ്റെ മുന്നേ അത് കുറച്ചൊന്ന് നനച്ച് വെക്കണം കേട്ടോ. നനവുണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ചട്ടിയിൽ നിന്ന് കിട്ടുകയും ചെയ്യും, പ്ലാനിന് ഒരു കേടും പറ്റില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമ്മൾ എടുത്തതിന് ശേഷം പതുക്കെ ഞാനെല്ലാം ഒന്ന് വേറിട്ടി മാറ്റിയെടുക്കുന്നുണ്ട്, സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ തന്നെ കണ്ടാൽ നിങ്ങൾക്ക് ഒരു വെള്ള തെരിതെരി ഒരു വെള്ള ഒരു കളർ കാണുന്നില്ലേ, അത് സംഭവം എന്താണെന്ന് വെച്ചാൽ റൂട്ട് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നഴ്സറിയിലൊക്കെ ഉപയോഗിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഞാനത് കളയുന്നില്ല, അത് മാറ്റി വെക്കുന്നുണ്ട്. കാരണം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം, അത് നല്ല കാര്യമാണ്. നിങ്ങളത് ശ്രദ്ധിക്കുക. അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പഴയ മണ്ണ് സോയിൽ കളയരുത്, റിപ്പോർട്ട് ചെയ്യുന്ന പോട്ടിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ രണ്ട് ഫിറ്റോണിയും ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഞാനത് റീപോർട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ഇതുപോലത്തെ ഒരു ഹാങ്ങിങ് പോട്ടാണ്. ഇത് ഞാനൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇവിടെ 1 to 10 ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചേട്ടാ. 10 rupees ആയിട്ടുള്ളൂ. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനത് വാങ്ങിച്ചതാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കുറച്ച് ഇതുപോലെ മരത്തിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണ് ഞാൻ ചേർത്തതെന്ന് വെച്ചാൽ, മരത്തിൻ്റെ ചെറിയ ചെറിയ പീസ് വെട്ടതെന്ന് വെച്ചാൽ അതിൽ ചെറിയൊരു മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിർത്തിക്കോളും അത്. ഓക്കെ, അപ്പോൾ അതിട്ടതിന് ശേഷം നമ്മളെ പോട്ടി മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പോട്ടി മിക്സ് ഞാൻ ആ വൈറ്റ് ഉള്ള പോർഷൻസും അതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഓരോ ഫിറ്റോണിയ പ്ലാന്റ് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചില്ലേ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇത് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് വീണ്ടും നമ്മൾ പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കണം. സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രീൻ കളറുള്ളതും പിങ്ക് ഷെയ്ഡുള്ളതും ഒരുമിച്ച് വെക്കുന്നത്. കാരണം മിക്സ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി കളർഫുള്ളായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് തോന്നി, എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ ഞാനത് അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. രണ്ട് കളറും മിക്സ് ചെയ്തിട്ട് ഒരൊറ്റ ഹാങ്ങിങ് പോട്ടായിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. പക്ഷേ ഇത് മിക്സ് ചെയ്ത് നിൽക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓരോ പീസും വെച്ച് വീണ്ടും പൊട്ടയും മിക്സ് ഇട്ട് നമുക്ക് മൂപ്പറെ കുട്ടപ്പനാക്കി എടുക്കാം. അപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ രണ്ട് കളറും കൂടി മിക്സ് ചെയ്ത് വെച്ചപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇതാ ഇതൊരു ഹാങ്ങിങ് പോട്ടായിട്ടാണ് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത്. ഇനി ഇതിൽ ചെറിയൊരു അല്ലറ ചില്ലറ പരിപാടി കൂടി നമുക്ക് കെട്ടാം. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് കുറച്ച് കളർഫുൾ സ്റ്റോൺസ് വെച്ച് കൊടുക്കുന്നുണ്ട് ആ പൊട്ടി മിക്സിൻ്റെ അവിടെ തന്നെ.
പൊട്ടലായിട്ട് കണ്ടില്ല, നല്ല ഭംഗിയുണ്ട്. ഒരു എൻ്റെ അടുത്ത് ഗ്രീൻ കളേഴ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ മാത്രം യൂസ് ചെയ്തത്. നിങ്ങളുടെ അടുത്ത് മിക്സഡ് കളർ ഉണ്ടെങ്കിൽ വെച്ചുകൊടുക്കുക, അല്ലെങ്കിൽ വൈറ്റ് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെയും വെച്ചുകൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. നല്ല കിളിക്കൂടിൽ കുറച്ച് ചെടികൾ നല്ല പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ് നമ്മൾ എപ്പം കെയർ ചെയ്യുമ്പോഴും ഇതേപോലെ പൊട്ടി മിക്സൊക്കെ ചേർത്തതിന് ശേഷം എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം മസ്റ്റായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. വെള്ളം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടല്ലോ, ക്ലോറിൻ ഒന്നുമുള്ള വെള്ളം ചേർക്കരുത്. നമ്മൾ നല്ല ശുദ്ധമായ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. നാട്ടിലൊക്കെ ആണെങ്കിൽ മഴവെള്ളം കിണറിലെ വെള്ളമൊക്കെ നല്ലത്. ഇവിടെ നമ്മൾ ഡ്രിങ്കിങ്ങിന് യൂസ് ചെയ്യുന്ന വെള്ളം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫിറ്റോണിയ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലില്ലി, അതായത് നമ്മളെ പീസ് ലില്ലി എന്നൊന്ന് സെറ്റപ്പാക്കിയെടുത്താലോ. പീസ് ലില്ലിനെ നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാണ്ട് ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്ന്. അപ്പോൾ ഇതാ ഞാൻ പീസ് ലില്ലിൻ്റെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ജസ്റ്റ് നനച്ച് വെക്കണം നിങ്ങൾ ആദ്യം. എന്നിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്യുക, ഒന്ന് ജസ്റ്റ് തട്ടിക്കൊടുത്തിട്ട് പതുക്കെ അതിൽ നിന്ന് പ്ലാന്റ് എടുക്കുക കേട്ടോ. കാരണം നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ വേരൊക്കെ പൊട്ടിപ്പോയാൽ അത് വളരെ ബുദ്ധിമുട്ടാവും, പിന്നെ നമുക്ക് നന്നായി കിട്ടില്ല. ജസ്റ്റ് ഇതുപോലെ ഞാൻ ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ശ്രദ്ധിച്ചെടുക്കുക വേരൊന്നും പൊട്ടാണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പ്ലാന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഇതിന് ഒരുപാട് വേരുണ്ട്. നമ്മുടെ ഫിറ്റോണിയ പോലെയല്ല, ഇതിന് നല്ല വേരൊക്കെ ഉണ്ടായിട്ട് നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് മാറ്റിയെടുക്കുമ്പോൾ നന്നായിട്ട് കെയർ ചെയ്യുക. അധികം വേരൊന്നും പൊട്ടിപ്പോകരുത്. ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ ഒന്നോ രണ്ടെണ്ണം പൊട്ടിച്ചത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൂടുതൽ പൊട്ടിച്ച് കളയരുത്. അപ്പോൾ അതാ ഇതിൽ ഒരുപാട് തൈകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു മൂന്ന് പോട്ടിലേക്കായിട്ടാണ് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് മൂന്ന് പോട്ട് കിട്ടുകയും ചെയ്യും, മൂന്ന് അടിപൊളി പ്ലാന്റ് ആയി, അത് അതിലിരുന്നിട്ട് ബുഷിയായിട്ട് കൂടുതൽ വളരുകയും ചെയ്യും. അപ്പോൾ അതാ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സെയിം പോട്ടി മിക്സ് തന്നെയാണ്. കുറച്ച് മണ്ണും അതുപോലെ കൂടുതൽ കൊക്കോപ്പിറ്റും പിന്നെ കുറച്ച് കമ്പോസ്റ്റുമായിട്ട് ഇതുപോലൊരു ചെറിയ, അതിനേക്കാൾ നമ്മൾ ആദ്യത്തെ പോട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന പോട്ടിനെക്കാട്ടും കൂടുതൽ വലിയ പോട്ടിലായിരിക്കണം നമ്മളെപ്പോഴും റീപോട്ട് ചെയ്യുമ്പോൾ മാറ്റേണ്ടത് കേട്ടോ. അതുപോലത്തെ സെയിം പോട്ടിൽ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ കൂടുതൽ അതിനേക്കാളും എടുത്തുള്ള പോട്ടിലേക്ക് നമ്മൾ മാറ്റിക്കൊടുക്കുക. വേണ്ട ഒരു പോട്ട് ഇവിടെ റെഡിയാക്കുന്നുണ്ട്. നമ്മൾ മാറ്റി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ കുറച്ച് സോയിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ പ്ലാന്റ് വെക്കുക. എന്നിട്ട് പ്ലാന്റിൻ്റെ ഒരു മുക്കാൽ ഭാഗം നന്നായിട്ട് കവർ ചെയ്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുപോലെ ഇതുപോലെ നമ്മൾ പൊട്ടി മിക്സ് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഏത് പ്ലാന്റും നമ്മൾ പൊട്ടിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നല്ല വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഞാനിനി വേറെ കുറച്ചും കൂടി വലിയൊരു ചട്ടി എടുത്തിട്ട് അതിൽക്കും കൂടി ഒരു ലില്ലിൻ്റെ പ്ലാന്റ് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, നമ്മൾ ഇൻഡോർ പ്ലാന്റൊക്കെ പോട്ടിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഡയറക്റ്റ് നമ്മൾ വീട്ടിൻ്റെ അകത്ത് തന്നെ കൊണ്ടുവെക്കും, ഇൻഡോർ ആയിട്ട് തന്നെ വെക്കും. അപ്പോൾ എപ്പോഴും അത് അങ്ങനെ വെക്കാണ്ട് കുറച്ച്, അതായത് നമ്മൾ പോട്ട് ചെയ്ത ഫസ്റ്റ് രണ്ട് ദിവസം ഉണ്ടല്ലോ, ആ ഫസ്റ്റത്തെ രണ്ട് ദിവസം മാക്സിമം അവർക്ക് നന്നായിട്ട് ലൈറ്റ്, അതായത് സൺലൈറ്റ് കൊള്ളിക്കണം കേട്ടോ. അപ്പോൾ മാത്രം അത് കുറച്ച് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വന്നിട്ട് ആ പോട്ടിങ് ചെയ്തൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വന്നിട്ട് അതിൽ ഫിറ്റായിട്ട് അതുമായിട്ട് എന്താ പറയുക മാനേജ് ചെയ്ത് നല്ലതായിട്ട് വരുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് നമ്മൾ പോട്ടിങ് മാറ്റിയതിന് ശേഷം വിൻഡോൻ്റെ അടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ വിൻഡോ ഒന്ന് തുറന്ന് വെച്ചിട്ടോ നന്നായിട്ട് തന്നെ സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ എപ്പോഴും ശ്രദ്ധിക്കണം. എന്നാൽ മാത്രം അത് ഹെൽത്തി ആയിട്ട് ശ്രദ്ധിക്കുള്ളൂ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ എപ്പോഴും ഇൻഡോർ പ്ലാന്റിൻ്റെ സോയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അതിൽ നനവുണ്ടോ നനവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്ന് കരുതിയിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അത് ചീഞ്ഞ് കളയരുത്. എപ്പോഴും വെള്ളം ജസ്റ്റ് ഒന്ന് നനവുണ്ടാവാൻ മാത്രം മതി, ഓവറായിട്ട് അതിൽ മോയ്സ്ചർ ആക്കി വെക്കരുത്. പ്രത്യേകിച്ച് ഫിറ്റോണിയനെ ഓവറായിട്ട് മോയ്സ്ചർ ചെയ്യരുത്, ചെറിയൊരു നനവ് മാത്രമേ ഫിറ്റോണിയയിൽ പാടുള്ളൂ. നേരെ കുറച്ച് ലില്ലിയിൽ കുറച്ച് നനവുണ്ടെന്ന് കരുത്തിയിട്ടും കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് പുറത്തു വേണമെങ്കിലും വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ, ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ഓൾ ഓപ്ഷൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക.
അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.